KGF 2 ൽ നിന്ന് നമുക്ക് കുറേ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ സഞ്ജയ് ദത്തിന് ലങ് ക്യാൻസർ മൂലം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന കുറേ അപ്ഡേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ് എന്തെന്നാൽ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സിനിമയിൽ പ്രകാശ് രാജ് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്നുണ്ട് എന്നതാണ് അടുത്ത കിട്ടിയിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. അതായത് നമ്മുടെ ആനന്ദ്, റൈറ്റർ ആനന്ദിൻ്റെ ഒരു ലുക്കൊക്കെ ആയിട്ടാണ് നമുക്കത് പോസ്റ്ററിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ റൈറ്റർ ആനന്ദിൻ്റെ ആ റോളൊന്നും അല്ല പ്രകാശ് രാജ് ചെയ്യുന്നത്, പ്രകാശ് രാജ് വേറൊരു ക്യാരക്ടറിനെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടാൽ നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കും ഇത് റൈറ്റർ ആനന്ദിനെ മാറ്റി പ്രകാശ് രാജിനെ വെച്ചത് ആണോ എന്ന്. ആ റോൾ, അതായത് റൈറ്റർ ആനന്ദിൻ്റെ റോളിനെ പ്രകാശ് രാജാണോ ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ തെറ്റിദ്ധരിച്ചോ, എന്നാലല്ല. സോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് പ്രകാശ് രാജിൻ്റെ പോർഷൻസാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ മാക്സിമം ഒക്ടോബർ തന്നെ റിലീസ് ചെയ്യാൻ നോക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് തിയേറ്ററൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഒക്ടോബർ തന്നെ 2020 ഒക്ടോബർ തന്നെ അവർ റിലീസ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തീർച്ചയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ സിനിമയുടെ ക്ലൈമാക്സിനെ പറ്റി പറയുവാണെങ്കിൽ, സഞ്ജയ് ദത്ത് ഇല്ലാതെ ഈ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സഞ്ജയ് ദത്തിന് ലങ് ക്യാൻസർ കാരണം വിദേശത്തോട്ടൊക്കെ ചികിത്സയ്ക്ക് പോയേക്കുവാണ്. അപ്പോൾ സഞ്ജയ് ദത്ത് ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ അവസ്ഥയെ സഞ്ജയ് ദത്തിനെ വിളിച്ച് പറയുകയുണ്ടായി. സഞ്ജയ് ദത്തിന് ഡ്യൂപ്പ് ഇടുന്ന ഒരാളുണ്ട്, അയാളെ കൊണ്ട് സിനിമയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മോഹമൊക്കെ പെർഫെക്റ്റായി വരെ മോഷൻ ഗ്രാഫിക്സ് ചെയ്യാമെന്ന്. മോഷൻ ഗ്രാഫിക്സിന് നല്ല പൈസയാണ്, ചെയ്യാൻ നല്ല പൈസ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പൈസ, ഐ മീൻ ഈ ചിലവൊക്കെ സഞ്ജയ് ദത്തിനെ ഏറ്റെടുത്തോളാം, പ്രൊഡ്യൂസേഴ്സ് ഇതിന് ചിലവാക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് തുടങ്ങി. അത് ഞാൻ പറഞ്ഞായിരുന്നു, ഇനിയിട്ട് 20-30 ദിവസത്തിനുള്ളിൽ സിനിമ പൂർണ്ണമായും ഷൂട്ട് ചെയ്ത് കഴിയും. സോ ഇതാണ് KGF 2 നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. അപ്പോൾ ഇനിയും ഇതുപോലെ അപ്ഡേറ്റ്സ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ആ ബെല്ലൈക്കൺ കൂടെ തന്നെ അപ്ലൈ ചെയ്തിട്ടേക്കുക. സോ താങ്ക് യു.